ഹലോ ഗൈസ്, എല്ലാവർക്കും അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് TVS Ntorq 125 ആണ്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം Ntorq-നെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, അതായത് പവറിൻ്റെ കാര്യത്തിലായാലും ലുക്കിൻ്റെ കാര്യത്തിലായാലും അല്പം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂട്ടറാണ് നമ്മുടെ Ntorq. അതും അവരിപ്പം മൂന്ന് പുതിയ കളർ വേരിയൻസ് ഇറക്കിയിട്ടുണ്ട്. അതായത് അതിൻ്റെ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ എന്നാണ് പറയുന്നത്. ഒന്ന് ഈ ഇരിക്കുന്ന മോഡൽ, അതായത് ബ്ലാക്ക് പാന്തർ, പിന്നെ മറ്റൊന്ന് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന മോഡൽ, അത് ഫുള്ള് ബ്ലൂ ആണ്. പിന്നെ വന്നിരിക്കുന്നത് അയൺമാൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്, അത് നമ്മുടെ മാറ്റ് റെഡ് കളർ. അപ്പം ഇത് ബ്ലാക്ക് പാന്തറാണ് കേട്ടോ. അപ്പം ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഈ വണ്ടി നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ലുക്ക്, കാരണം കിഡിലൻ സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് വണ്ടിക്കുള്ളത്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എൻജിൻ പവറും അതേപോലെ തന്നെ ആ ഒരു എക്സോസ് സൗണ്ടും. നമ്മുടെ ഡോമിനാർ 400 കണ്ടുവരുന്ന ആ ഒരു സൗണ്ടില്ലേ, ബേസ് നോട്ട്, അത്രയൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തായിരുന്നു. അതായത് നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും ബേസി ആയിട്ടുള്ള ഒരു എക്സോസ് സൗണ്ട്, അതായത് ഭയങ്കര ഒരു മുഴക്കമാണ് സൗണ്ടിന്, അത്രയും മുഴക്കമായിട്ടുള്ള ഒരു കിഡിലൻ സൗണ്ടാണ് ഈ വണ്ടിയുടെ എക്സോസ്റ്റിൽ നിന്ന് വരുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ വണ്ടിയിൽ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അതുകൂടാതെ ഇപ്പം BS6 ആയതോടുകൂടി FA ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചുകൂടെ സ്മൂത്തറായിട്ടുണ്ട് നേരത്തേനെ കാട്ടി. നേരത്തെ ഉള്ള വണ്ടി റിഫൈൻഡ് അല്ല എന്നല്ല, എന്നാൽ ആദ്യം റിഫൈൻമെൻറ്റ് ഈ വണ്ടിയിൽ കൂടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള മെയിൻ ലുക്ക്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം LED ഹെഡ്ലാമ്പ്സ് കാണാം. അതിൽ മൊത്തത്തിൽ നാല് സെക്ഷൻ നോക്കിയാൽ കാണാം. രണ്ടെണ്ണം ഡിമ്മിൻ്റെയും അതേപോലെ തന്നെ രണ്ടെണ്ണം ബ്രൈറ്റിൻ്റെയും, പിന്നെ ഈ കാണുന്ന രണ്ടെണ്ണം DRLs ആണ്. മുകളിലോട്ട് നോക്കിയാണെങ്കിൽ നോർമൻ ഹാലോജൻ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സും കാണാം. അതേപോലെ തന്നെ ആ വൈസറിൽ സ്മാർട്ട് എക്സ് കണക്റ്റ് എന്നും പറഞ്ഞ ആ ഒരു സംഭവം കാണാം. അത് മീറ്ററിൻ്റെ കാര്യമാണ്. ഫ്രണ്ടിൽ ഇവിടെ ചെറിയൊരു ഇന്ത്യൻ്റെ ഫ്ലാഗ് കളർ കൊടുത്തേക്കുന്നതാണ്. നടുക്ക് TVS, അതേപോലെ തന്നെ ഇവിടെ അവഞ്ചേഴ്സിൻ്റെ ഒരു ലോഗോ കാണാം. ഇത് ബേസിക്കലി അവഞ്ചേഴ്സിൻ്റെ എഡിഷൻ ആയിട്ട് നമുക്ക് കുറേ സ്ഥലങ്ങളിൽ അവഞ്ചേഴ്സിൻ്റെ ലോഗോ, പിന്നെ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടയറാണ്. 100 ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ 12-ഇഞ്ചിൻ്റെ വീൽസാണ്. ചങ്കി ടയർസ് എന്നാണ് TVS-നെ പറയുന്നത്, കാരണം നല്ല റോഡ് ഗ്രിപ്പൊക്കെ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലിയ ടയറായതുകൊണ്ട് ഗട്ടറൊക്കെ ചാടുമ്പോൾ നമ്മളറിയത്തൊന്നുമില്ല. അതേപോലെ തന്നെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ള സസ്പെൻഷനാണ്, എന്നാൽ വളരെയധികം സോഫ്റ്റ് ഒന്നുമല്ല, നമ്മുടെ കയ്യിലൊക്കെ അത് അറിയാൻ പറ്റും. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അലോയ് വീൽസ് ആണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് ബ്രേക്ക് അത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു മെക്കാനിസം ഇവിടെ കാണാം. പിന്നെ വലത് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് കാണാം. നമ്മുടെ എൻജിൻ ഗ്രിൽ ബട്ടൺ കാണാം. 4 ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ, പിന്നെ സെൽഫിൻ്റെ ബട്ടൺ. ഇടത് സൈഡ് നോക്കുകയാണെങ്കിൽ ഹൈ ബീമ്, ലോ ബീമ്, പിന്നെ പാസിൻ്റെ സ്വിച്ച്, പിന്നെ ഇൻഡിക്കേറ്റർ തൊട്ട് തറയിലായിട്ട് തന്നെ ആ ഒരു ഹോണിൻ്റെ സ്വിച്ച് കാണാം. എൻ്റെ മോനെ, ഈ വണ്ടിയിൽ ഏറ്റവും വിഷയമായിട്ട് ഇരിക്കുന്ന ഇതിൻ്റെ ഒരു മീറ്ററാണ്. ഒരു രക്ഷയില്ല ഗൈസ്, കാരണം നമ്മൾ ബൈക്കിന് പോലും ഇത്രയൊക്കെ അധികം ഫീച്ചേഴ്സുള്ള ഒരു മീറ്റർ നമ്മൾ കണ്ടു കാണത്തില്ല, കാരണം അത്രയ്ക്കും പൊളി മീറ്ററാണ്. അതിൻ്റെ തൊട്ട് പറയാതെ തന്നെ സൂപ്പർ സ്ക്വാഡ് എന്നുള്ള ആ ഒരു എഡിഷൻ കാണാം. ഇതിൻ്റെ മീറ്ററിനെ പറ്റി പറയണമെങ്കിൽ നമുക്ക് വേറൊരു എപ്പിസോഡ് ഇറക്കേണ്ടി വരും, കാരണം അതിന് മാത്രം ടൺ കണക്കിന് ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. ജസ്റ്റ് ഒന്ന് ഞാൻ ഓണാക്കി കാണിക്കാം. അപ്പം ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ, ഹൈ ബീം, പിന്നെ പവർ, എക്കോ, വാണിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ, FIയുടെ ഇൻഡിക്കേറ്റർ, ലോ ഫ്യൂൽ വാണിങ് ഇൻഡിക്കേറ്റർ, പിന്നെ ഇവിടെ ഒരു ചെറിയ ലൈറ്റ്, അങ്ങനെ കുറേ ഇൻഡിക്കേഷൻസ് രണ്ട് സൈഡിലായിട്ടും കാണാം. പിന്നെ മീറ്റർ നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്റർ ഉണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്. പിന്നെ വേറെ രസകരമായിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കാറിലെ പോലെ ഇതിന് ടെമ്പറേച്ചർ മീറ്ററും വരുന്നുണ്ട് അതായത് ഇവിടെ ആയിട്ട്. ഇവിടെ നമ്മുടെ ഓഡോമീറ്റർ, ട്രിപ്പ് എ, ട്രിപ്പ് ബി, പിന്നെ ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ വേറെ രണ്ട് സ്വിച്ച് വരുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ട് മോഡ് ഇടാൻ വേണ്ടിയിട്ട്, അതിന് സ്പോട്ട് മോഡ് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ മീറ്ററിനകത്ത് ലാപ്പും ടൈമും കാര്യമൊക്കെ വരും. പിന്നെ ഇപ്പുറത്തെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺ കാണാം. സോ അത്രയും കാര്യങ്ങളാണ് ഒരു കൺട്രോൾസിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ. റിയർ വ്യൂ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ TVS-കാർ പറയുന്ന നമ്മുടെ പനിഗേലിൻ്റെ ആ ഒരു ഡിസൈൻ മിററാണെന്നാണ്. അതേപോലെ തന്നെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിശാലമേറിയിട്ടുള്ള ലെഗ് സ്പേസ് തന്നെയാണ്. അപ്പം ഇരുന്ന് കാണിച്ചാലും എനിക്ക് വേണ്ട, ഫ്രണ്ടിലോട്ടും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്, ബാക്കിലോട്ടും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന ആൾക്കുള്ള ആ ഒരു ഫുട്ബുക്ക് ഉണ്ട്, നല്ല ഒരു പ്രീമിയം ഫീലും ക്വാളിറ്റിയും ഉണ്ട്. ഇതാണ് വണ്ടിയുടെ ആ സൈഡിൽ നിന്നുള്ള റിവ്യൂ, ബ്ലാക്ക് പാന്തർ മോഡലിൻ്റെ. ഇവിടെ 3D ആയിട്ടുള്ള Ntorq 125 എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ ഇവിടെ വക്കാണ്ട 4 hour
നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ ആ സംഭവം, പിന്നെ 66 ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ബ്ലാക്ക് പാന്തർ ലോഞ്ചായ വർഷമാണ് 1966. പിന്നെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഇത് 3-valve ആണ്, അതുകൊണ്ട് നല്ല എഞ്ചിന് ഹയർ സ്പീഡിൽ നല്ലപോലെ ബ്രീത്ത് ചെയ്യാൻ സാധിക്കും 3-valve ഉള്ളതുകൊണ്ട്. ഈ 3-valve എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-valve ഇൻടേക്കും പിന്നെ ഒരു വാൽവ് പുറത്തേക്കുള്ളത്, അതുകൊണ്ട് തന്നെ എഞ്ചിന് നല്ല ബ്രീത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടോപ്പ് എൻഡ് അച്ചീവ് ചെയ്യാനും എഞ്ചിന് നല്ല എഫിഷ്യൻസിയും കിട്ടും. പില്ലിയൻ്റെ ആ ഒരു കാല് വെക്കുന്ന സുന കാണാം, അത് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ കിക്കർ വരുന്നുണ്ട് എഞ്ചിന്, പിന്നെ TVS എന്ന ആ ഒരു ബാഡ്ജിങ്ങ് കാണാം. കിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് FI ആയതുകൊണ്ട് തന്നെ അനായാസം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ, തണുപ്പത്തായാലും ഒരു കുഴപ്പമില്ല. പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ ചുമന്ന കളറോട് കൂടിയിട്ടുള്ളൊരു സിംഗിൾ സസ്പെൻഷൻ കാണാം. അത്യാവശ്യം നല്ല ട്രാവലും ഉണ്ട്, നല്ല സോഫ്റ്റുമാണ്. ബാക്കിലത്തെ ടയർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തേനെ കാട്ടി 110 അതിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും TVS തന്നെ ടയറാണ് വന്നിരിക്കുന്നത്. ബാക്ക് വലയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കിടിലൻ ഡിസൈനൊക്കെയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ കാണാം. പുറത്താണ് ഇതിൻ്റെ ഫില്ല് ഫിൽ ചെയ്യുന്നത്. ബാക്കിലൊക്കെ മൊത്തത്തിലുള്ള ആ ഒരു LED ടെയിലൈറ്റ് ആണ്. ഇവിടെ ഫേക്ക് എയർവെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. LED അല്ല, നമ്മുടെ നോർമൽ ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇവിടെ കാണാം. പിന്നെ ഇവിടെ ചെറിയൊരു ലൈറ്റാണ് ഈ കാണുന്നത്, അത് നമ്മുടെ നമ്പർ പ്ലേറ്റ് രാത്രി പ്രകാശിക്കാനായിട്ട്. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു റിയർ മൾഗാർഡും കാണാം. രണ്ട് സൈഡിലും ചെറിയ രണ്ട് കുട്ടി റിഫ്ലക്ടറും നൽകിയിട്ടുണ്ട്. എന്നാൽ ഫ്രണ്ടിൽ പറയാൻ പറ്റുക എന്നാണ്, ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട് കേട്ടോ, ഇവിടെ ഹുക്കുണ്ട്, ഇതിൻ്റെ അടിയിലും ഒരു ഹുക്കുണ്ട്. ഇനി ബൂട്ട് സ്പേസ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. വലത്തോട്ട് ഇരിക്കുകയാണെങ്കിൽ സീറ്റ് തുറക്കും, ഇടത്തോട്ട് ഇരിക്കുകയാണെങ്കിൽ ഫ്യൂൽ ക്യാബ്. അപ്പോൾ ഇതാണ്, അത്യാവശ്യം നല്ല സൂപ്പർ സ്ഥലമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സംഭവം കാണാം, അതായത് വേറെ ഒന്നുമല്ല, ഒരു LED ലൈറ്റും ഉണ്ട്, പിന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും പറ്റും. അത് കിട്ടില്ല ഒരു സംഭവം കേട്ടോ. നല്ല വട്ടുണ്ടായി രാത്രി ഇതിന്. കാര്യങ്ങളാണ് സീറ്റിൻ്റെ അടി വരുന്നത്. സ്കൂട്ടർ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ പൊളിയല്ലേ, ഇത്രയൊക്കെ ഫീച്ചേഴ്സ് നൽകുന്ന ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പോൾ. ഇനി ഇവിടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈലൻസർ ഉണ്ടോ, ഇതാണ് ഇവൻ്റെ മെയിൻ. ഈ എക്സോസ്റ്റ് ഒരു രക്ഷയില്ല, കിടിലം ബേസ് ആണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കും. എഞ്ചിൻ്റെ ആ കൂളിങ്ങിൻ്റെ ഫാൻ നോക്കുകയാണെങ്കിൽ നല്ല ചുമന്ന കളർ കൊടുത്തേ പോകുന്നത്. ഇത് സ്പോർട്ടി ലുക്കിന് വേണ്ടിയായിരിക്കും, കാണാനും കൊള്ളാം. പിന്നെ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്, കുറച്ചൊക്കെ എക്സ്പോസ്ഡ് ആണ്. സൈഡിൽ നോക്കുകയാണെങ്കിൽ കാർബൺ ഫൈബർ ഫിനിഷിംഗ് പോലൊരു പാനൽ കാണാം. ഇവിടെ TVS റേസിങ്ങിൻ്റെ സ്റ്റിക്കർ, ഇവിടെ നമുക്ക് ബ്ലാക്ക് പാന്തറിൻ്റെ ഒരു തീം കാണാം. ഇതിലെ മൾഗാർഡ് നോക്കുകയാണെങ്കിൽ സൈഡിൽ രണ്ടിലും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും നടുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുമാണ് വരുന്നത്. ഇവിടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ കുഴപ്പമില്ല, നല്ല പക്കാ പൊളി ക്വാളിറ്റി ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പം വണ്ടീനെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പൊളി വണ്ടിയാണ്. ഇനിയിപ്പം ഇതാരൊക്കെ നോക്കുക, അല്ലെങ്കിൽ ആരൊക്കെ സ്യൂട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അത്യാവശ്യം പിള്ളേർക്ക് പറ്റിയ കിടിയ വണ്ടിയാണ് സ്കൂട്ടർ സെഗ്മെൻറ്റ്. നമ്മുടെ എപ്പോഴിലേക്ക് ഇല്ലേ, അത് ഇതൊക്കെ പൊളി വണ്ടിയാണ്. ഇത് 125 cc മാത്രം, 125 cc എന്ന് വെച്ചാൽ ആ ഒരു സെഗ്മെൻറ്റിൽ നല്ല കിടിലൻ പവറും ഫീച്ചേഴ്സൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഈ മീറ്ററിനെ പറ്റി ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞുതരാം, അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും. ഇതിപ്പം ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ളൊരു മീറ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫോണുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് അറിയാൻ പറ്റും, അതേപോലെ തന്നെ കോള് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളർ ID ഇവിടെ ഡിസ്പ്ലേ ആവും. അങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഫീച്ചേഴ്സൊക്കെ ഈ ഒരു മീറ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പം നമ്മളെന്തായാലും കണക്ട് ചെയ്തിട്ടില്ല, ഇനിയിപ്പം കണക്ട് ചെയ്യണം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കാണിച്ചു തരാം ഗൈസ്. അതേപോലെ തന്നെ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് നമ്മൾ എഞ്ചിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു 125 cc എന്ന് പറയുമെങ്കിൽ 124.8 cc ആണ് കറക്റ്റ് ക്യൂബിക് കപ്പാസിറ്റി വരുന്നത് ഈ വണ്ടിക്ക്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 9.1 BHP ആണ്. അതേപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സ് ടോർക്ക് നോക്കുകയാണെങ്കിൽ 10.5 Nm ടോർക്കാണ് ഇത് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 5.8 liters ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതേപോലെ തന്നെ മൈലേജ് ഏകദേശം 42-45 എത്രയൊക്കെയാണ് നമുക്ക്
കമ്പനി ക്ലെയിം ചെയ്തത്. അതും നമ്മൾ എക്കോ മോഡിൽ ഓടിക്കുകയാണെങ്കിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ക്യുക്കായിട്ട് വണ്ടീനെ പറ്റി ഒന്ന് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ആൾമോസ്റ്റ് ഒരു 1,05,000 ആ ഒരു റേഞ്ചിലാണ് വണ്ടിയുടെ ഓൺറോഡ് പ്രൈസ് വരുന്നത്. അതിപ്പം നിങ്ങളെ സ്ഥലം മാറുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം എന്തായാലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായി. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ബൈ.